മലബാർ ബർത്ത്ഡേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. എന്തായാലും നമ്മൾ സാധാരണ 10 മണി 9:30 ആ ടൈമിലൊക്കെയാണ് ലൈവ് വരാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് വൈകിക്കാന്ന് വെച്ചു, കാരണം ഒരു 12 മണിയാകുമ്പോൾ ലൈവ് വന്നത്. കാരണം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നെട്ടൂരാണ്, നെട്ടൂര് ഷാപ്പിലാണ്. നെട്ടൂര് കുമ്പളം പാലം കയറുമ്പോൾ, പുതിയ പാലം കയറുമ്പോൾ തന്നെ താഴത്തായിട്ട് ഒരു അടിപൊളി ഷാപ്പുണ്ട്. നല്ല അടിപൊളി മീൻ തല, നല്ല കേരയുടെ തല, നല്ല കാളാഞ്ചിയുടെ തല, നല്ല കേര പീസ്, നല്ല കക്കിറച്ചി, മുരിങ്ങിറച്ചി, അതുപോലെ തന്നെ നല്ല മുയൽ, താറാവ്, നല്ല അപ്പം, ബീഫ് കൂട്ടി നല്ല അടിപൊളി ഊണും നല്ല കപ്പയും മീൻകറിയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നൊരു കലക്ക് കലക്കും മലയാളി വാർത്തയിലൂടെ. അപ്പം എന്തായാലും നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. ഇന്ന് നമ്മള് നെട്ടൂര് ഷാപ്പില് നല്ല ഊണ് കിട്ടുന്ന വന്നേക്കണം. ഇതെന്താണത്? ഇതിപ്പോ താറാവ് കറിയാണ്. താറാവ് കറിയില്ല, നല്ല താറാവ് റോസ്റ്റ് ആണ് അല്ലേ? നല്ല താറാവ് റോസ്റ്റ് കണ്ടില്ലേ? അത് ചെമ്മീൻ ഉലത്തിയത്. ചെമ്മീൻ ഉലത്തിയത് സവാള ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? നല്ല ചെമ്മീൻ ഉലത്തിയത്. പിന്നെ നല്ല കപ്പയുണ്ട് അല്ലേ? ഓക്കെ, ഇതാ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാല് ചെമ്മീനാണ്. ചെമ്മീനുണ്ട്, ചെമ്മീൻ റോസ്റ്റ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാലോ. ചെമ്മീൻ റോസ്റ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് ചെമ്മീൻ കണ്ടിട്ട് നല്ല അടിപൊളി ചെമ്മീൻ. ഇത് ഇവിടുത്തെ കായലിൽ നിന്ന് എടുത്താണ്, തൊട്ടടുത്ത് തന്നെ കായലിൽ നിന്ന്, നെട്ടൂര് കായലിൽ നിന്ന് എടുക്കുന്ന നേരം നമ്മൾ ശബല കൊണ്ടിരുന്നത്. അടിപൊളി ചെമ്മീൻ. ഇത് ഉള്ളിയൊക്കെ ഇട്ട് നല്ല മൊരിച്ചെടുത്താണ് അല്ലേ? വാഴമ്പലക്ക് വയറ് വെള്ളം വരും. ഓവർ മസാല ഇല്ല. നോർമൽ നമ്മളൊരു മുളകും മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അല്ലേ നേരെ ഫ്രൈ ചെയ്ത്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ ഒന്നൊരു ചൂടായി. ഓക്കെ, അടുത്ത് ഇത് കല്ലുമേക്കായ. കല്ലുമേക്കായ നമുക്ക് ഷാപ്പിൽ അധികം കിട്ടാതെ, മുരിങ്ങ ഇറച്ചി നമുക്ക് അധികം കിട്ടാത്തതാണ്. ഷാപ്പിൽ കിട്ടാത്ത വെറൈറ്റി ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ കണ്ടല്ലോ നല്ല അടിപൊളി മുരിങ്ങ ഇറച്ചി കണ്ടല്ലേ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചൂടി, അതുപോലെ തന്നെ കക്കറച്ചി. കക്കറച്ചി ചെറിയ നല്ല കക്കറച്ചിയാണ്, നല്ല കക്കറച്ചിയാണല്ലേ. ഇത് മാത്രം മതി ചോറിന്. ഇത് പോർക്ക്. പോർക്ക് പോർക്ക് ഇല്ലാണ്ടെന്ന് ഷാപ്പല്ലേ? ഷാപ്പിന്റെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഇതാ പോർക്കായിരിക്കുള്ളൂ. ഓക്കെ, ഞണ്ട് റോസ്റ്റ്. ഞണ്ട് റോസ്റ്റ്. ഓക്കെ, ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിപ്പോ തീർന്നു തീർന്നപ്പോ തന്നെ ഉണ്ടാക്കി തുടങ്ങും. വേറെ ഉണ്ടാക്കും, വേറെ ഉണ്ടാക്കും. ഓക്കെ, ഇവിടെ തൊട്ടടുത്ത് കായലായതുകൊണ്ട് കുറച്ചൊരു സുഖമാണ്. ഇപ്പൊ ചേട്ടനും ചേച്ചിയും കൂടെ തന്നെയാണ് കുക്കിംഗ്? ചേട്ടന് പുള്ളിക്കാരത്തി ഉണ്ട്, പിന്നെ രണ്ട് പണിക്കാരത്തി ഉണ്ട്. ബീഫ്. ഈ ബീഫിന് ഒരു കാര്യം പറയാം കേട്ടോ, ഒന്ന് ക്യാമറ ഇങ്ങോട്ട് വെച്ചേ. നമ്മള് ചിലപ്പോ നല്ല ബീഫ് കാണുമ്പോ ആൾക്കാർക്ക് ബീഫ് എന്നൊക്കെ പറഞ്ഞു, ഞാൻ ബീഫ് കാണുമ്പോ വായി വെള്ളം വന്നത്. ബീഫ് പിന്നെന്താ, ചിക്കൻ. ചിക്കൻ മുളകായി, 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 ചിക്കൻ മുളകായി, ചിക്കൻ ചൂടുണ്ടല്ലേ ഇപ്പോഴും നല്ല. ഓക്കെ, കൂന്തൽ. കൂന്തൽ നല്ല കൂന്തൽ, നല്ല മുളകൊക്കെ ഇട്ടു അല്ലേ. നല്ല വേപ്പിലേക്ക് മേളിൽ താളിച്ചിട്ട് നല്ല മുളകിന്റെ ഒക്കെ ഒരു എരിവ് ഇതിനകത്തുണ്ടാവും. ഇത് എന്താണ്? അത് ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് കണ്ടോ, നല്ല നീല ഇങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ട്. ഇതാണ് താറാവ്. ഇവിടുത്തെ താറാവിന്റെ ചട്ടി അല്ലേ, താറാവ് കറി. എനിക്ക് തോന്നുന്നു താറാവ് അപ്പായിരിക്കും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് അല്ലേ. താറാവ് നല്ല താറാവ് കറി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെള്ളയെ കുടിക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്ന സ്വാദ് വളരെ വലുതാണ്. അപ്പൊ എന്തായാലും സാമ്പിളാണ്. ഒരു കാര്യം ചെയ്യട്ടെ, ചേച്ചിയും കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? എങ്ങനെയാണ് ഷാപ്പിന്റെ തുടക്കം? ഷാപ്പിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 10-35 വർഷമായിട്ട് അച്ഛൻ ആയിട്ട് തുടങ്ങിയതാണ്. അച്ഛനോട് തുടങ്ങിയതാണ്. അച്ഛന് മുമ്പേ ഇവിടെ ഷാപ്പ് ഉണ്ടായിരുന്നു. അച്ഛന് തുടങ്ങി, അച്ഛൻ്റെ ഇരുട്ട് കൊടുത്ത്. അച്ഛൻ പിന്നെ അത് കഴിഞ്ഞ് അച്ഛനിപ്പോ വീട്ടിൽ വിശ്രമിക്കുന്നത്. റിട്ടയർമെന്റ് ലൈഫ് നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥലം നമ്മൾ ആഘോഷമാക്കുന്നു അല്ലേ. ഓക്കെ, ചേട്ടൻ മാത്രമല്ല കേട്ടാ, ഇവിടെ അണിയറയിലേക്ക് പോകാനായിട്ട് ചേച്ചി അറിയാത്ത നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് ചേച്ചിയും. അതായത് മുതലാളിമാര് കുക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം നമ്മൾ കാണുന്ന ചുരുക്കമാണ്, പ്രത്യേകിച്ച് ഹോട്ടൽ പോലുള്ള ഷാപ്പ് പോലുള്ള ഷാപ്പ് കറികൾ കിട്ടുന്ന സ്ഥലത്തല്ലേ. ഓക്കെ, നമുക്ക് ചേച്ചിനെ പരിചയപ്പെടാമല്ലോ. ചേച്ചി, നമ്മൾ ദിലീപേട്ടനെ പരിചയപ്പെട്ടു. ദിലീപേട്ടനെ പോലെ തന്നെ പരിചയപ്പെടുന്ന ആളാണ് ശ്രീ ചേച്ചി. ചേച്ചി ഇവിടെ ഈ കാര്യങ്ങൾക്കായിട്ട് ഫുൾ ഓട്ടത്തിലുണ്ട്. ശ്രീ ചേച്ചി
എന്നോട് പറഞ്ഞു ഓൾറെഡി അച്ഛൻ തുടങ്ങിയ സംരംഭമാണെന്നുള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ലൈഫൊക്കെ പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ശരിക്കും സ്റ്റാഫിലെ? രാവിലെ നമ്മൾ തന്നെയാ, ഹസ്ബൻഡാണ് രാവിലെ 4 മണിക്ക് സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ പോയി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയാണ്. എല്ലാം അന്നന്നെ വേണ്ടത് അന്നന്ന് പോയി പുള്ളിക്കാരൻ തന്നെ പർച്ചേസ് ചെയ്യും. വേറെ നമ്മൾ വേറെ ആരെ ഇടനിലക്കാരൊന്നുമില്ല, അതിന് ഡയറക്റ്റ് പോകും നമ്മൾ തന്നെയാണ്. അത് ഇവിടെ കൊണ്ടുവന്ന സമയം വെച്ചിട്ടാണ് ഇവിടെ ഇവരെല്ലാവരും ഉണ്ടാവും. നമ്മളെ സഹായിക്കാനായിട്ട് കുറച്ച് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. പിന്നെ അത് ക്ലീനിങ്ങിനും എല്ലാം നമ്മൾ തന്നെയാണ് അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണേ. കാരണം എന്നാലും നമ്മൾ തന്നെയാണ് ഇവിടെ നമ്മുടെ ഇല്ല തൃപ്തി, അത് നമുക്ക് ഉളുമ്പ് വേണോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കാനായിട്ട് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും രാവിലെ ഉണ്ടാവും. ഒരു 7:30 ആകുമ്പോൾ എല്ലാവരും എത്തും. 7 മണിയോടുകൂടി എല്ലാവരും എത്താൻ തുടങ്ങും. 7:30 ആകുമ്പോൾ എല്ലാവരും തന്നെ എത്തും. അത് കഴിഞ്ഞ് അവരെല്ലാം അത് ക്ലീൻ ചെയ്ത് തരും. പിന്നെ നമുക്കിവിടെ അകത്ത് രണ്ടുപേരുണ്ട്, ചേട്ടനും ചേച്ചിയും, ഒന്ന് മുരളിച്ചേട്ടനും കലയുമാണത്. അവരും ആ സമയം കൊണ്ട് അവരും എത്തും. അവർക്ക് തേങ്ങ, സവോള ഇതൊക്കെ ഉണ്ടോ, ഇതെല്ലാം ഇതെല്ലാം നമ്മൾ തന്നെ അതൊക്കെ ആക്കി. സവോളയുടെ തൊഴിയൊക്കെ അവർ മാക്സിമം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് കുറേ ചെയ്യും. പച്ചമുളകെല്ലാം നമ്മൾ ഞെട്ട് കളഞ്ഞ് ക്ലീൻ ചെയ്ത് അതെല്ലാം അവർ സെറ്റാക്കിയൊക്കെ വെക്കും. അപ്പോൾ തേങ്ങ ചുരട്ടും എല്ലാം ആ ഒരു പ്രോസസ്സ് വരും. പിന്നെ അപ്പുറത്തുനിന്ന് നമ്മളുടെ ക്ലീൻ ചെയ്ത് വന്ന സാധനങ്ങളനുസരിച്ചാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്യണത്. നമ്മൾ അടുപ്പിൽ മാത്രമേ പാചകം ചെയ്യുള്ളൂ. അതെ, അടുപ്പിൽ എല്ലാം കുക്കിംഗ് എല്ലാം നമ്മൾ ഇതിനകത്ത്. മുയലുണ്ട്, മുയലുണ്ട്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചൂടാക്കാൻ വേണ്ടിട്ട് മാത്രം നമ്മൾ ഗ്യാസിന് നമുക്ക് ഇത് കേരയുടെ തലയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കേരയുടെ കഷ്ണങ്ങളും ഉണ്ട്. അതാണ് ഞാൻ കയ്യിൽ വേഗം മേടിച്ചത്. അപ്പൊ പൊടിഞ്ഞങ്ങാൻ പോയി കഴിഞ്ഞാൽ പണിവാള്. അതെ, അതാണ് ഇതാണ് നമ്മളുടെ തീർച്ചയായും നമ്മൾ റിസ്ക് എടുക്കുന്ന പരിപാടിയൊന്നും നമുക്ക് വേണ്ട. ഇത് കാളാഞ്ചിയാണ്. കാളാഞ്ചിയുടെ തലയുണ്ടായിരുന്നു. അത് നമുക്ക് അത് കഴിഞ്ഞ് കാളാഞ്ചിയുടെ തലയൊക്കെ കഴിഞ്ഞ് ഇനി ഈ കാളാഞ്ചിയുടെ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് ഈ ചില മീൻകുതിമാരൊക്കെ ഉണ്ടാവും. ഉച്ചക്ക് നല്ല ചോറും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കണം, നല്ല അപ്പവും ഇടിയപ്പവും മൈലിറച്ചിയും കഴിക്കണം, നല്ല അപ്പവും താറാവൂരും കഴിക്കണം. പിന്നെ നല്ല ഈ പറഞ്ഞ പോലെ മുരിങ്ങിറച്ചി ഉണ്ട്, പിന്നെ കൂന്തലുണ്ട്, കൂന്തലുണ്ട്, കക്കയുണ്ട്, കരിമീനുണ്ട്, മീനുണ്ട്, മീൻ തലയുണ്ട്. മീൻ്റെ ഒരു സമൃദ്ധമായ എല്ലാ സാധനങ്ങളും. അപ്പൊ അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പറഞ്ഞാല് നമ്മുടെ നെട്ടൂർ മാടവന പുതിയ പാലം അല്ലേ, നെട്ടൂർ കുമ്പളം, നെട്ടൂർ കുമ്പളം പുതിയ പാലത്തിന്റെ അടിയിലാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റ് സംശയം വരുന്നുണ്ടെങ്കിൽ നെട്ടൂർ ഷാപ്പ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ അടക്കം വരും. ദില്ലി ബട്ടന്റെ നമ്പർ അടക്കം വരും. നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓഫീസ് നമ്പർ പോലെയാണ് അല്ലേ, 0484 എന്ന് തുടങ്ങുന്ന നമ്പറാണ്. അപ്പൊ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അപ്പൊ തന്നെ അവർ ഡീറ്റെയിൽ എടുത്ത് ലൊക്കേഷൻ പറഞ്ഞിട്ട് നേരെ ഇവിടെ വരിക, ചില്ല് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ അവിടെ ചൂടാക്കൽ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി എന്താണ് അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. ചോറിന്റെ കൂടെ സൈഡ് ഒന്നും നമ്മൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കറി. പ്ലെയിൻ ചോറാണ്. എന്നിട്ട് നമുക്ക് അതിന്റെ കൂടെ എന്താ കറി വേണ്ടെന്ന് റേറ്റ് ഒക്കെ അവിടെ ചോദിച്ചു. നല്ല തിരക്കിന്റെ സമയത്താണ്, പീക്ക് ടൈമിലാണ് നമ്മൾ ലൈവ് ആയിട്ട് പോകുന്നത്. അപ്പൊ ലൈവ് ആയിട്ട് കാണുന്ന പ്രേക്ഷകരെ എനിക്ക് പറയാനുള്ളത് വെച്ചാല് നല്ല തിരക്കിന്റെ ഇടയിലാണ് ചേച്ചി ഈ വന്നിട്ട് നമ്മളോട് നിന്ന് സംസാരിക്കുന്ന ആരും മറക്കണ്ട. ഒരിക്കൽ കൂടി ഞാൻ പറയാം, എന്തായാലും കഴിക്കുന്ന വീഡിയോ കൂടി നമുക്ക് ഉൾപ്പെടുത്തണോ, ഉൾപ്പെടുത്താം കഴിക്കുന്ന വീഡിയോ കൂടി നമുക്ക് ഇതിനകത്ത് കാണിക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് മാടവന നെട്ടൂർ അല്ലേ, കുമ്പളം നെട്ടൂർ പുതിയ പാലത്തിന്റെ അടിയിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളും മനസ്സറിഞ്ഞ് ആസ്വദിച്ച് നല്ല മീൻകറിയൊക്കെ കൂട്ടി നല്ല ഞണ്ടും അല്ലെ, അതുപോലെ തന്നെ പരിപ്പൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അത് നമ്മളിവിടെ വെജിറ്റേറിയൻസ് ആരെങ്കിലും വരാണെങ്കിൽ എന്തെങ്കിലും കറി ചോദിക്കും, ചപ്പാത്തിയുടെ കൂടെ നമ്മൾ എന്തെങ്കിലും കറിയുടെ എന്തെങ്കിലും ഒരു പച്ചക്കറി, പയറൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ, പയറൊക്കെ ഇട്ടേക്കണം. അപ്പൊ പയറും പരിപ്പൊക്കെ കൂട്ടി നല്ല അടിപൊളി, നല്ല ഊണ് മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി സീ ഫുഡും ഉണ്ട്. അപ്പൊ കപ്പയൊക്കെ കൂട്ടി നല്ല ഉണക്കം കഴിക്കാം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. നെട്ടൂർ ഷാപ്പ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇനി കഴിക്കുന്ന വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് കൊതിവെപ്പിക്കുന്നില്ല. ഇതുപോലുള്ള മറ്റുള്ള മറ്റ് ഇതുപോലത്തെ ഗംഭീരമായിട്ടുള്ള കഴിവുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നെട്ടൂർ ഷാപ്പിനോട് ഇവിടെ പറയാം. ബൈ.